ഹലോ, നമസ്കാരം. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗോ ഗ്രീൻ വോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക വൺ ഡേ ഇന്റർനാഷണൽ മാച്ച് നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ടിക്കറ്റ് ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി രാവിലെ 4:30 വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7:20 ആയിരിക്കുന്നു. ഞാനിപ്പോ ഏകദേശം ഒരു 96 കിലോമീറ്റർ പിന്നിട്ട് പിന്നെ അരൂർ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് എരമല്ലൂർ എന്നൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനിയും ഇവിടുന്ന് ഒരു 170 കിലോമീറ്റർ ഏകദേശം ഒരു പിന്നെ നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ, പക്ഷെ ഞാൻ കുറച്ചും കൂടിയും പിന്നെ റിലാക്സ് ചെയ്തിട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഒരു 5-5.5 മണിക്കൂർ, അതായത് ഏകദേശം ഒരു 12:30 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1:30 മണിക്കാണ് മാച്ച് തുടങ്ങുന്നത്. അപ്പോ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം. ഞാനീ തിരുവനന്തപുരം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തില് ഇപ്പൊ എന്റെ ഞാൻ 3-ാമത്തെ മാച്ചാണ് കാണാൻ പോകുന്നത്. വളരെ മുമ്പ് ഞാൻ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വൺ ഡേ മാച്ച് അവിടെ കണ്ടിരുന്നു. ഇന്ത്യ ജയിച്ച മാച്ചാണ്, ഇന്ത്യ ഏകപക്ഷീയമായിട്ട് ജയിച്ച ഒരു മാച്ച്. പിന്നീട് ഏകദേശം ഒരു 2 മാസം മുമ്പാണ് പിന്നെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലൊരു 20-20 മത്സരം, അതും ഞാൻ കാണാൻ പോയിരുന്നു. അതും ഇന്ത്യ ജയിച്ചതാണ്. ഏകദേശം ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായത്. ഇന്ന് നമ്മൾ ഇന്ത്യ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ ആവേശകരമായ ഒരു മത്സരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. പിന്നെ ഇന്ന് ഞാൻ പോകുന്നത് എന്റെ വണ്ടി നെക്സോൺ ഇവി മാക്സിലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വാഹനം ഓടിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകുന്നത്. ഇതിനു മുമ്പ് പോയിട്ടുള്ളതൊക്കെ ട്രെയിനായിരുന്നു പോയിരുന്നത്. അപ്പോ ഇന്ന് ഇത്രയും ദൂരം ഇവി ഓടിച്ച് പോയി കളി കണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം 280 കിലോമീറ്റർ ദൂരമാണ്. ഞാൻ രാവിലെ വണ്ടി എടുക്കുമ്പോൾ 100% ചാർജിൽ വണ്ടി എടുത്തതാണ്. ഇപ്പോ 100 കിലോമീറ്റർ ഏകദേശം പിന്നിട്ടു. ഇനിയും 71% ചാർജ് ബാക്കിയുണ്ട്. ഇനിയും ഏകദേശം 180 കിലോമീറ്ററോളം ഓടാനുണ്ട്. നമുക്ക് തിരുവനന്തപുരം വരെ ഈ ചാർജിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഓടിയെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിന് മുമ്പ് കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ചാർജർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫായിട്ട് ഫുൾ ചാർജ് ചെയ്യണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. നമ്മളിപ്പോ ചേർത്തല ബൈപ്പാസിലാണ്. ഇനി ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററോളം ഉണ്ട് പിന്നെ ആലപ്പുഴയ്ക്ക്. ആലപ്പുഴ നിന്ന് വീണ്ടും ഒരു 150 കിലോമീറ്റർ ഉണ്ടാവും തിരുവനന്തപുരത്തേക്ക്. ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. നമുക്കൊരു 8:30 കൂടി ആലപ്പുഴ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല, അത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, അവിടെ മനോഹരമായിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, അവിടെ കളി കാണാൻ പോയിട്ടുണ്ട്. അന്ന് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു വൺ ഡേ മാച്ച്. പക്ഷേ അന്ന് ആ കളി നടന്നില്ല, അവിടെ കനത്ത മഴ കാരണം ആ കളി നടന്നില്ല. അതുപോലെ തന്നെ ഹൈദരാബാദിൽ പോയപ്പോഴും, ഹൈദരാബാദിൽ ഞാൻ വേറെ ആവശ്യത്തിന് പോയതാണ്, പക്ഷെ ഒപ്പം ഞാൻ അവിടെ അന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലൊരു 20-20 മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തി. പക്ഷെ അന്നും പിന്നെ മഴ മൂലം കളി ഉപേക്ഷിക്കാനുണ്ടായത്. അപ്പോ സ്റ്റേഡിയത്തിൽ പോയിട്ട് കളി കാണുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതൊരു പിന്നെ വേറെ തന്നെ ഒരു മൂഡാണ്, വേറെ തന്നെ ഒരു വൈബാണ്. അത് ക്രിക്കറ്റാണ് കൂടുതൽ കാണല്, പക്ഷെ ഫുട്ബോളും വളരെ ഇഷ്ടമാണ്. ഫുട്ബോൾ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ പിന്നെ കൊച്ചിയിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ സ്റ്റേഡിയത്തിൽ നേരിട്ട് കളി കാണുക എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഹരമുള്ള ഒരു കാര്യമാണ്.
അതുകൊണ്ട് പലപ്പോഴും ഞാനത് പിന്നെ ചെയ്യാറുണ്ട്. നമ്മള് പിന്നെ ആലപ്പുഴ ബൈപ്പാസിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം 150 കിലോമീറ്റർ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടായിട്ടുണ്ട്. ഇനി 58% ബാറ്ററി നമുക്ക് ബാക്കിയുണ്ട്. നമുക്ക് ഇനി ഏകദേശം ഒരു 130 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. ഓക്കെ, 180 കിലോമീറ്റർ ഇനി ഇതിൽ ഓടും എന്ന് കാണിക്കുന്നുണ്ട് ബാറ്ററി. 58% AC ഓണാണ്. ഞാൻ ഈ വണ്ടി എപ്പോഴും നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിൽ വരിക സിറ്റി മോഡ് റീജിയൻ ലെവൽ 1, അതിലാണ് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഈ വണ്ടി ഡിഫോൾട്ടായിട്ട് വരുന്ന മോഡ് അതാണ്. ഞാൻ ആ ഒരു മോഡിൽ തന്നെയാണ് എപ്പോഴും ഞാൻ എൻ്റെ ഡേ ടു ഡേ ഓട്ടങ്ങൾ ഓടാറ്. എനിക്കതാണ് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് മാറ്റാറില്ല, AC ഓൺ ആയിരിക്കും. അങ്ങനെ ഓടുമ്പോൾ എനിക്ക് 300 കിലോമീറ്റർ കുറയാതെ ഇതിൽ റേഞ്ച് കിട്ടാറുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിംഗും ആണ്. ഞാൻ സ്പോർട്സ് മോഡ് എനിക്ക് അത്ര താല്പര്യമില്ല, കാരണം നല്ല സ്പോർട്സ് മോഡ് തീർച്ചയായിട്ടും ഭയങ്കര പവറാണ്, കത്തിച്ചു വിടാൻ പറ്റും. പക്ഷെ എനിക്ക് സ്പീഡ് ഞാൻ അങ്ങനെ പിന്നെ ഹരം കൊള്ളിക്കുന്ന കൊള്ളുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ സ്പോർട്സ് മോഡ് ഒട്ടും ഉപയോഗിക്കാറില്ല. ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം 1-2 പ്രാവശ്യം ഉപയോഗിച്ചെന്നല്ലാതെ ഹൈ റേഞ്ചിൽ പോലും, ഹൈ റേഞ്ച് കയറ്റം കയറുമ്പോൾ പോലും ഞാൻ എനിക്ക് സ്പോർട്സ് മോഡ് ഇടേണ്ടി വന്നിട്ടില്ല. ഈ വണ്ടിയിൽ മിക്കവാറും ഞാൻ ഓടുന്നത് സിറ്റി മോഡ് ലെവൽ 1, അത് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ആ ഒരു മോഡലാണ്. അത് തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓട്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. വളരെ സ്മൂത്താണ്, അത്യാവശ്യം റേഞ്ചും കിട്ടും. അത്യാവശ്യം ഇല്ല, 300 കിലോമീറ്റർ റേഞ്ച് കിട്ടും. നമ്മുടെ ഡേ ടു ഡേ ഓട്ടങ്ങൾക്ക് അത് ഇഷ്ടം പോലെയാണ്. ഇപ്പോഴും ഞാൻ ആ ഒരു മോഡിൽ തന്നെയാണ് ഉള്ളത്, സിറ്റി മോഡിലാണ്. ഇപ്പൊ AC ഓൺ ആണ്. ഇതിപ്പോ വണ്ടാനം എന്നുള്ളൊരു സിഗ്നലിൽ അവിടെയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 115 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശബരിമല എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. തിരുവല്ലയിലേക്ക് 27 കിലോമീറ്റർ, അടുത്ത 15 കിലോമീറ്റർ, തകഴി 6.5 കിലോമീറ്റർ എന്നൊക്കെയുള്ള ബോർഡ് എന്റെ ഇടത്ത് സൈഡിൽ കാണുന്നുണ്ട്. നമ്മൾ നേരെയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ബൈ റോഡ് യാത്ര ചെയ്യുന്നത്. അപ്പൊ പിന്നെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മള് കരുനാഗപ്പള്ളി എത്തി. ഇനി കരുനാഗപ്പള്ളി എന്നൊരു 22 കിലോമീറ്റർ ഉണ്ടാവും കൊല്ലത്തേക്ക്. പിന്നെ കൊല്ലത്ത് നിന്ന് ഒരു 70 കിലോമീറ്റർ ഉണ്ടാവും തിരുവനന്തപുരത്തേക്ക്. അപ്പൊ മൊത്തം ഒരു 92 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 200 കിലോമീറ്റർ ഓടി. ഇനിയും 43% ബാറ്ററി ഉണ്ട്. നമ്മൾ 100% ബാറ്ററിയിലാണ് ഇറങ്ങിയത്, വേറെ പുറത്തുനിന്ന് ചാർജ് ചെയ്തിട്ടില്ല. 145 ഓടുന്നു കാണിക്കുന്നുണ്ട്. നമുക്കിനി ഓടാനുള്ളത് ഏകദേശം ഒരു 90-95 കിലോമീറ്റർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എവിടെയെങ്കിലും ചാർജ് ചെയ്യുന്നതായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ കൊല്ലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാം. ഏതായാലും തിരുവനന്തപുരം എത്താനുള്ള ചാർജ് ഇനഫ് ആണ്. അപ്പൊ തൃശ്ശൂർ നിന്ന് നമ്മൾ പുറപ്പെട്ട 290 കിലോമീറ്റർ ഉള്ള തിരുവനന്തപുരത്തേക്ക് ഒറ്റ ചാർജിൽ എത്താൻ കഴിയുന്നുണ്ട് EV Max കേട്ടോ. ഇവിടെയെല്ലാം ഹൈവേയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഈ റോഡിന്റെ ഇരു സൈഡിലും വർക്കുകൾ നടക്കുന്നുണ്ട്. അതല്ല, ഈ റോഡിന്റെ വലത്ത് സൈഡിൽ കടലാണ് എനിക്ക് കാണാം. ഞാനിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷെ നല്ല രസമാണ് വലത്ത് സൈഡിൽ കടല് കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ കൊല്ലം ബൈപ്പാസിലെ മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂമില്, അതിന് മുമ്പിൽ ടാറ്റ പവറിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്. അതിലിപ്പോ എന്റെ വണ്ടി ചാർജ് ചെയ്യാണ്ടിരിക്കുകയാണ്, ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 230 കിലോമീറ്റർ ഓടി. 100% ചാർജിൽ ഇറങ്ങിയതാണ്. ഇപ്പൊ 230 കിലോമീറ്റർ ഓടിയപ്പോൾ ഇനി 35% ചാർജാണ് പിന്നെ വണ്ടിയിൽ ബാക്കിയുള്ളത്. 140 കിലോമീറ്റർ കൂടി ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതെങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ കണ്ടപ്പോൾ ഇവിടെ തന്നെ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ പിന്നെ 100% ആക്കുന്നില്ല, ഒരു 80% ഇവിടെ നിന്ന് ചാർജ് ചെയ്യും. തിരിച്ചു വരുമ്പോഴും വേണമെങ്കിൽ ഇവിടെ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത്ര നല്ലൊരു ഫെസിലിറ്റി ഉള്ളപ്പോൾ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഗേറ്റിന് പുറത്ത് തന്നെ റോഡ് സൈഡിലായിട്ടാണ് ഈ ഫാസ്റ്റ് ചാർജർ ഇവിടെ വെച്ചിട്ടുള്ളത്. 25 കിലോവാട്ട് ആണ് അതിന്റെ കപ്പാസിറ്റി. ചാർജർ ഇവിടെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ആപ്പ് ഓപ്പൺ ആക്കി. ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു മെനു അതിന്റെ അകത്ത് വരും. അതിൽ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാലറ്റിൽ പൈസ കുറവാണെങ്കിൽ പൈസ ഇടാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ പൈസ ഇട്ട് കൊടുക്കുക, പിന്നെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല, ചാർജിങ് ഈസിയാണ്. ടാറ്റ പവറിന്റെ ഇവിടെ ടാറ്റ മോട്ടോഴ്സിന്റെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, പുതിയ വണ്ടികൾ. ഷോറൂമാണ്. അപ്പോൾ
കൊല്ലം ബൈപ്പാസിലെ മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സിന്റെ പിന്നെ മുമ്പിലുള്ള ടാറ്റ പവറിന്റെ ചാർജറിൽ നിന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്തു. ഞാൻ 400 രൂപയ്ക്ക് ചാർജ് ചെയ്യാനാണ് ആപ്പിൽ സെലക്ട് ചെയ്തത്. 400 രൂപയ്ക്ക് ഏകദേശം ഒരു 20 യൂണിറ്റ് കിട്ടി. 20 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 80% ചാർജ് ആയിട്ടുണ്ട്. ഇത് ഇനഫ് ആണ്. നമുക്കിനി ധൈര്യമായിട്ട് കളി കാണാൻ പോകാം. ഇപ്പൊ സമയം 12 മണിയായി. 1:30 കളി. അപ്പോൾ 1.5 മണിക്കൂർ കൂടി ഉണ്ട്. 1.5 മണിക്കൂർ കൂടി യാത്രയുണ്ട്. അപ്പൊ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പുറപ്പെടാം. നമ്മളിപ്പോ തിരുവനന്തപുരം ആറ്റിങ്ങൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 16 കിലോമീറ്റർ കൂടി ഉണ്ട് സ്റ്റേഡിയത്തിലേക്ക്. ഇപ്പൊ സമയം 1 മണി ആയിട്ടുണ്ട്. 1:30 മാച്ച് തുടങ്ങും. ചിലപ്പോൾ മാച്ച് തുടങ്ങിയിട്ടായിരിക്കും നമ്മളവിടെ എത്തുക. കാരണം നമ്മൾ വളരെ സാവകാശത്തിലാണ് പോകുന്നത്. അത്യാവശ്യം നിർത്തുന്നിടത്തൊക്കെ നിർത്തി ഒപ്പം ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ ഏകദേശം ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ചാർജ് ചെയ്തതായാലും നന്നായി. അതുകൊണ്ട് ചാർജിന്റെ ഒരു ടെൻഷൻ ഇല്ല. അത്യാവശ്യം ചാർജ് ഉണ്ട്. നമുക്ക് കളി കണ്ട് തിരിച്ചു പോകാം. തിരിച്ചു പോകുമ്പോൾ അവിടെ ചാർജ് ചെയ്താൽ മതി. അപ്പോ അതൊക്കെ നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്താം. കൃത്യം 1:30 സ്റ്റേഡിയത്തിന്റെ പുറത്തെത്തി. സ്റ്റേഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ലേറ്റാവും. ഒരു 2-3 ഓവർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യയാണ് ബാറ്റ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രൻസ് ഇവിടുന്ന് കുറച്ചാണ്. അതാണ് സ്റ്റേഡിയം. ഞാൻ കറക്റ്റ് 1:30 സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. കളി തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ത്യക്കാണ് ബാറ്റിംഗ്. ടോസ് ചെയ്ത് ഇന്ത്യ ബാറ്റിംഗ് എടുക്കാറ്. ആളുകൾ നല്ല കുഴലും പി വിളിയും ഒക്കെ ആയിട്ടാണ്. അപ്പോ കടക്കുന്നവിടുത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ സ്റ്റേഡിയത്തിന്റെ അടുത്ത് എത്തി. ഇനി അകത്തേക്ക് കടക്കണം. കളി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇന്ത്യക്കാണ് ടോസ് കിട്ടിയത്. ഇന്ത്യ ബാറ്റിംഗ് എടുത്തു. രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലുമാണ് ബാറ്റ് ചെയ്യുന്നത്. ഇന്ത്യ 10 റൺസ്. തിരക്ക് കുറവാണ്. ശുഭ്മൻ ഗിൽ സെഞ്ചുറി. കോഹ്ലി കിക്ക് കഴിച്ചു. അതിന്റെ അടുത്ത ബോൾ തന്നെ ഗില്ല് സെഞ്ചുറി. ഇന്ത്യയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു. 95. വിരാട് കോഹ്ലി 166. അതുപോലെ ശുഭ്മൻ ഗില്ലും സെഞ്ചുറി. ഞാനങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പിന്നെ തിരുവനന്തപുരം വരെ ഇവി പിന്നെ ഡ്രൈവ് ചെയ്ത് വന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക 1-ഡേ ഇന്റർനാഷണൽ കണ്ടു. ഞാനവിടെ സ്റ്റേ ചെയ്യാന്ന് കരുതിയിട്ടാണ് വന്നത്. കാരണം 50 ഓവർ കംപ്ലീറ്റ് കളി ഉണ്ടെങ്കിൽ രാത്രി 10 മണിക്കേ കളി തീരുള്ളൂ. പക്ഷേ ശ്രീലങ്കയുടെ വിക്കറ്റുകൾ വേഗം വീണു. കളിയൊരു തീരുമാനം പെട്ടെന്നായതുകൊണ്ട് 7 മണിക്ക് തന്നെ കളിയൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി. 7 മണിക്ക് ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് തന്നെ അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താൻ തീരുമാനിച്ചു. കളി ഏതായാലും പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ശരിക്കും ആസ്വദിച്ചു. കാരണം വിരാട് കോഹ്ലിയുടെ ഒരു മാസ്മരിക പഠനമായിരുന്നു. ഒപ്പം തന്നെ ശുഭ്മൻ ഗിൽ. മൊത്തത്തിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് പഠനം വളരെ മികച്ചതായിരുന്നു. അത് ശരിക്കും ആസ്വദിച്ചു. ശ്രീലങ്ക ഒരു ചെറുത്തുനിൽപ്പ് പോലും നടത്തിയില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. എന്നാൽ പോലും മുഹമ്മദ് സിറാജിന്റെ മാരക ബോളിങ് അത് പിന്നെ നേരിൽ കാണാൻ പറ്റി. അപ്പൊ അങ്ങനത്തെ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ. പിന്നെ ഇന്ത്യ ജയിച്ചു. ഗംഭീരമായ ജയം. റെക്കോർഡ് ജയം. അപ്പൊ അങ്ങനത്തെ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ സ്റ്റേഡിയത്തിൽ ഉള്ള കളി ശരിക്കും ആസ്വദിക്കുകയും ചെയ്തു. സ്റ്റേഡിയത്തിൽ നേരിട്ട് കണ്ട്. ഗാലറിയുടെ ടിക്കറ്റാണ് എടുത്തിരുന്നത്. 2000 രൂപയായിരുന്നു ടിക്കറ്റിന്റെ വില. പക്ഷെ അത് നികുതിയടക്കം 2800 രൂപയായിട്ടുണ്ടായിരുന്നു. അതാണ് പല വിവാദങ്ങൾക്കും അവിടെ കാരണവുമായത്. ഏതായാലും ഗാലറിയിലെ ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായില്ല. കളി ശരിക്കും ആസ്വദിക്കാൻ പറ്റി. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ച് പിന്നെ ഇറങ്ങുമ്പോൾ വണ്ടിയിൽ പിന്നെ ആകെ 62% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളവിടെ നിന്ന് കൊല്ലം ബൈപ്പാസിൽ നിന്ന് 80% ചാർജിലാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 65 കിലോമീറ്ററോളം വീണ്ടും പിന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് ഉണ്ട്. അത്രയും ഓടി വന്നപ്പോൾ വീണ്ടും 62% ചാർജാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ കൊല്ലം ബൈപ്പാസിൽ തന്നെ പിന്നെ
പിന്നെ ഗോ എന്താണ് മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാന്ന് കരുതി ഇറങ്ങി. അവിടെ മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സിൽ ഒരു 8 മണിയെ കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ. പക്ഷെ അത് അവിടെ ചാർജ് പിന്നെ ചാർജിങ് ഒക്കെ അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അതായത് മെഷീനൊക്കെ വേറെ വണ്ടിയൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വേഗം. പിന്നെ പിന്നൊക്കെ കുത്തി നോക്കിയപ്പോഴാണ് ആപ്പിൽ നോക്കിയപ്പോൾ അത് 7 മണി വരെ വർക്കിംഗ് ഉള്ളൂ. 7 മണി കഴിഞ്ഞാൽ പിന്നെ പിൻ അൺഅവൈലബിൾ ആയിട്ടാണ് അത് കാണിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോഴും വണ്ടിയിൽ ഏകദേശം അപ്പോ 52% ഒറ്റ ചാർജ് ഉള്ളത്. എറണാകുളം വരെ എത്താൻ പറ്റും, ആ ചാർജിൽ എറണാകുളം വരെ എത്താൻ പറ്റും. അതായത് എറണാകുളം വരെ പോവാ, വേറെ ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എറണാകുളത്ത് സ്റ്റേ ചെയ്യാന്നുള്ള ഒരു ധാരണയിൽ വണ്ടി എടുത്തു. ഒപ്പം തന്നെ ഞാൻ സിയോണിന്റെ പിന്നെ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ചാർജർ ഈ ആലപ്പുഴ ബൈപ്പാസിന്റെ അടുത്തായിട്ടുള്ള ഒരു പിന്നെ ഒരു റെസ്റ്റോറന്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് 24 hours നിന്ന് കാണാൻ പറ്റി. കാസിയ റെസ്റ്റോറന്റ് ആണത്. അങ്ങനെ ഞാൻ എന്നാ പിന്നെ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് പിന്നെ ഗൂഗിൾ മാപ്പിൽ ആ ഒരു ലൊക്കേഷൻ ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ച് അവിടെ നിന്നൊരു കൊല്ലം ബൈപ്പാസിന് ഏകദേശം 90 kilometers ദൂരം ഉണ്ട്. ഞാൻ ആ പിന്നെ റെസ്റ്റോറന്റിലേക്ക് എത്തി. റെസ്റ്റോറന്റിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഒന്നുമില്ല, എല്ലാം അടച്ച് ക്ലോസ് ചെയ്ത്, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, വളരെ ഇരുട്ട്. ഞാനേതായാലും ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. ഓൺ അടിച്ചപ്പോൾ സെക്യൂരിറ്റി വന്ന് തുറന്നു തന്നു. അപ്പോ സിയോൺ അവിടെ 50 kilowattsന്റെ ഒരു ചാർജർ ഉണ്ടായിരുന്നു. ഈ 50 kilowatts പിന്നെ ചാർജ് ചെയ്ത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. നമ്മുടെ നെക്സോൺ EV Max 50 kilowatts സപ്പോർട്ട് ചെയ്യും. നെക്സോൺ EV Max സപ്പോർട്ട് ചെയ്യും, അതുപോലെ MG ZS സപ്പോർട്ട് ചെയ്യും. നെക്സോൺ പ്രൈമും അതുപോലെ തന്നെ ടിഗോറും അത് 25 kilowattsന്റെ ചാർജറിൽ വെച്ചാലും 50 kilowattsന്റെ ചാർജറിൽ വെച്ചാലും ഒരു സെയിം ടൈം തന്നെയാണ് അതിനെ ചാർജ് ചെയ്യാൻ എടുക്കുക. അങ്ങനെ ഒരു വ്യത്യാസം അതിനുണ്ട്. പിന്നെ അപ്പോൾ ഉണ്ടായ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് EV ഓടിക്കുന്നവർക്ക് ഈ ചാർജിങ് ഫെസിലിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചാർജിങ് ഫെസിലിറ്റി കുറച്ചും കൂടി ഈസി ആക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിയോൺ ആണ് അതിൽ ഏറ്റവും പിന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കാരണം സിയോൺ എനിക്കൊരു ആഴ്ച മുമ്പ് ഒരു മെസ്സേജ് വന്നിരുന്നു സിയോണിന്റെ ഭാഗത്ത് നിന്ന്. അതായത് എന്റെ പിന്നെ ചാർജിങ് ഡയറക്റ്റ്, അതായത് ഡയറക്റ്റ് ചാർജിങ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്റെ കാർ ഡയറക്റ്റ് ചാർജിങ് ആക്ടിവേറ്റ്. അത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അപ്പൊ മനസ്സിലായില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നു ചാർജർ എടുത്ത് അതിന്റെ പിന്ന് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രീനിൽ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തപ്പോൾ എനിക്ക് പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ RFID കാണിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അത് ചാർജിങ് അത് സ്റ്റാർട്ടായി എന്നുള്ളതാണ്. അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഒരു ഈസി ഒരു പ്രോസസ്സിംഗ് ആക്കിയിരിക്കുകയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആക്കിയിരിക്കുകയാണ്. ടെക്നോളജി അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ചാർജിങ്ങുകൾ കൂടിയും പിന്നെ അത് കണ്ടുപിടിക്കണം. KSEB അതുപോലെ GoEC അതെല്ലാം ഭാവിയിൽ ഇത്തരത്തിൽ പിന്നെ ഉള്ള ഒരു യൂസർ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാർജിങ്ങുകളാക്കി കഴിഞ്ഞാൽ EV ഓടിക്കുന്നവർക്ക് അത് വളരെ സഹായകരമാകും. ആ കാര്യം കൂടി ഞാനിവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ വണ്ടി ഇന്റർനാഷണൽ മാച്ച് കാണാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് മൊത്തം അപ്പ് ആൻഡ് ഡൗൺ ഞാൻ ഓടിയത് 550 kilometers ആണ്. 550 kilometers നമ്മൾ EV പോയി കളി കണ്ടു. അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലം ബൈപ്പാസിൽ നിന്ന് ചാർജ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൽ സിയോണിൽ നിന്നും ചാർജ് ചെയ്തു. മൊത്തം 900 rupees ചാർജിങ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ വിശേഷം. ഏതായാലും ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ യാത്രകളും EV വിശേഷങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ. Thank you.